ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീൻ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين جاهدوا فينا لنهدينهم سبلنا إن الله لمع المحسنين. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. يتوم بهمانه ومعذرهم الله يندي മക്കൾ എൻ്റെ അടുത്ത് എന്തെങ്കിലും എൻ്റെ അറിവിൽ നിന്നിട്ട് അല്പം പഠിച്ചിട്ടുള്ള എൻ്റെ കൂട്ടുകാരായ മക്കളെ കൂടുതലായി ഒരു സംസാരിക്കേണ്ട ഒരു സന്ദർഭം ഇതല്ല. ബഹുമാനപ്പെട്ട നമ്മുടെ സ്നേഹിതരായ കന്യാണ ഉസ്താദ്, അതുപോലെ തന്നെ എൻ്റെ സ്നേഹിതരായ മാച്ചാർ സേദി, അതുപോലെ തന്നെ നമ്മുടെ മകൻ ഷെരീഫ് സക്കാഫി, എല്ലാം വേണ്ടത്ര പറയേണ്ട വിഷയങ്ങളൊക്കെയും പറഞ്ഞു. എനിക്ക് പറയാനൊന്നും കൂടുതൽ ബാക്കിയാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ പറഞ്ഞത് തന്നെ ഞാൻ ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇങ്ങനെയുള്ള ഒരു പരിപാടി നമ്മളെ പയ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നമ്മുടെ മച്ചമ്പാടി മുതൽക്ക് അതിന് മുമ്പ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പാണമംഗളൂർ ആലടുക്കയിൽ ഇരിക്കുമ്പോൾ ഉണ്ടായ വിദ്യാർത്ഥികൾ, അതേപോലെ തന്നെ പിന്നെ ദാറുൽ ഇർഷാദിൽ വന്നിട്ട് പഠിച്ച വിദ്യാർത്ഥികൾ, ഇവരെല്ലാം ഒരു കുടുംബങ്ങളെ പോലെ ആയിട്ടുണ്ട്. ഞാനും എൻ്റെ വിദ്യാർത്ഥികളുമായിട്ടുള്ള ബന്ധം സംബന്ധം അത് സാധാരണ എൻ്റെ ഞാൻ വിചാരിക്കുന്നത്, പിന്നെ മക്കളുടെ ഉസ്താദന്മാർക്കെല്ലാം വേണ്ടിയ പോലെ അവർക്ക് അവരെ അനുഭവങ്ങളൊക്കെ പറയാനുണ്ടാവും. അതൊരു ബാപ്പ മക്കളെ പോലെ ഉള്ളതായിരിക്കുന്ന ഒരു സ്നേഹമായിരുന്നു അത്. അതിൻ്റെ കാരണത്തിലാണ് ഇതെല്ലാം ഉണ്ടായത്. എനിക്ക് യാതൊരു മഹത്വവും യാതൊരു പ്രത്യേകതയും ഇല്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ ശിഷ്യന്മാർക്ക് എല്ലാവർക്കും അറിയാം. മച്ചമ്പാടി 10-25 കൊല്ലം അവിടെ പാർത്ത്, അവിടെ റബ്ബൻ്റെ തോഫീക്കോട് നേരത്തെ കന്യാണ ഉസ്താദ് പറഞ്ഞ പോലെ അവിടെ നല്ലതായിരിക്കുന്ന എല്ലാവർക്കും സന്തോഷിക്കുന്ന ഇന്നും ആ വിഷയങ്ങൾ ആ കാര്യം അന്നത്തെ ജീവിതത്തിനെ സംബന്ധിച്ച് മച്ചമ്പാടിക്കാർ ഓർത്തിട്ട് കരയുന്ന ആൾക്കാരുണ്ട്. അതിന് വിചാരിക്കുമ്പോൾ ഞങ്ങൾക്ക് കരച്ചര് വരുന്നു, ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഭാഗ്യം കിട്ടില്ലല്ലോ, അത് പോയല്ലേ, നഷ്ടപ്പെട്ടു പോയല്ലേ എന്ന് പറഞ്ഞിട്ട്. കാരണം പിന്നെ അതുപോലത്തെ ഒരു ദർശം ഇവിടെ സ്ഥാപിക്കാൻ ഇവിടെ സാധിച്ചിട്ടില്ല. അപ്പോൾ അത്ര നല്ലതായിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ടായിരുന്നു. അതെല്ലാം വെറും അള്ളാഹുവിൻ്റെ ദീനിനെ പഠിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആലാൻ്റെ പൊരുത്തം കിട്ടണം എന്നുള്ളതായിരിക്കുന്ന ആ ഉദ്ദേശത്തിലായിരുന്നു അവർക്കും അവിടെ ജീവിച്ചത്. ഇല്ലെങ്കിൽ മച്ചമ്പാടിയിൽ ജീവിക്കാനുള്ള അങ്ങനത്തെ ഒരു വ്യവസ്ഥയുള്ളൊരു നാടല്ല. എല്ലാം കണ്ടത്തിൻ്റെ കട്ടമണ്ണിലെ പോയിട്ട് ചോറ് വെച്ചിട്ട് വരണം. ഒരു മരിച്ചലം പോയ ഒന്നര മരിച്ചലം പോയ ചരിത്രമുണ്ട്. കൊമ്പം കുതി നിന്നിട്ട് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടേക്കും പോസ് ചോറ് വയ്ക്കാൻ പോകുന്നത് അതെല്ലാം എത്ര ദൂരമാണ്. ഇന്നലെ അത് സ്വപ്നത്തിൽ കൂടി വിചാരിക്കാൻ കഴിയില്ല. പൊടച്ചോനെ അന്ന് പിന്നെ വേറൊന്നും സൗകര്യമില്ലല്ലേ, ലൈറ്റ് വെളിച്ചം സൗകര്യത്തെ പോലത്തെ അല്ല. ടോർച്ചെല്ലാം പിടിച്ചിട്ട് രാത്രി ചോറ് വയ്ക്കാൻ പോയിട്ടെല്ലാം ബുദ്ധിമുട്ടിട്ട് കഷ്ടപ്പെട്ടിട്ട് അവിടെ നിന്നിട്ട് അത് അത്ര ആൾക്കാരെല്ലാവരും ചോദിക്കുന്നത് ഈ റോഡ് ഇത്ര സൗകര്യമുള്ള സ്ഥലത്തെല്ലാം ആൾ കിട്ടുന്നത്, നിങ്ങൾക്ക് തന്നെ ഇത്ര ആൾ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയല്ല, അവിടുത്തെ എൻ്റെ ഉദ്ദേശം എന്താണ്, ഈ എനിക്ക് കുട്ടികളോട് എൻ്റെ മുത്തയല്ലിമയോട് എനിക്ക് വലിയ മഹബത്താണ്. അവർക്കോ അവർക്ക് അവരെ ബാപ്പാനെ പോലെ തന്നെ എന്നെ അവർ പിരിച്ചം വെച്ചവരാണ്. ആ നിലക്കുള്ളതായിരിക്കുന്ന സ്നേഹം മഹബത്ത് ആണ് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങളോട് അതിന് ഞങ്ങൾക്ക് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പരിപാടി സംഘടിപ്പിക്കണമെന്ന് പറഞ്ഞത്.
എല്ലാം നമ്മൾ കഴിഞ്ഞു പോയതായിരിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം ഒന്ന് ഒരുമിച്ച് കൂടിയിട്ട് നമുക്ക് അവരുമായിട്ടൊന്ന് സംസാരിക്കണം. കാരണം എനിക്ക് വയസ്സായി, ഇനിയിപ്പോൾ എത്ര കാലം നിങ്ങളുടെ കൂടെ ഞാനുണ്ടാകുമെന്ന് പറയാൻ സാധ്യമല്ല. അപ്പോൾ ഞാൻ നിങ്ങളോട് എന്തെങ്കിലും എനിക്ക് പറയാനുള്ളതായിരിക്കുന്ന വസിയത്തുകൾ പറഞ്ഞിട്ട് നമുക്ക് പിരിയാലോന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വിളിച്ചത്. ഇപ്പോൾ മരിക്കുന്ന വിഷയത്തിൻ്റെ അകത്ത് പിന്നെ ആയുസ് തീരുമ്പോക്ക് മരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അത് പുതിയൊരു വിഷയമൊന്നുമല്ല. ഒരു മനുഷ്യനിക്ക് അവൻ്റെ ആയുസ് എത്ര ഉണ്ട് അത്ര കഥറാണ് ഇവിടെ നിൽക്കാനുള്ള അവകാശമുള്ളത്. പിന്നെ ഇത്ര വലിയ സൗകര്യമുള്ളവനായെങ്കിലും ഇത്ര വലിയ ധാരിക്കുന്ന രാജാവായെങ്കിലും മന്ത്രിയാണെങ്കിലും ഇത്ര വലിയ മുതലാളിയാണെങ്കിലും ഇത് ഇവിടുന്ന് സ്ഥലം കാലിയാക്കണം. അത് ഇതാ ജ അജരുഹ വലൻ യുഹ്റല്ലാഹു നഫ്സൻ ഇതാ ജ അജരുഹ. പടച്ചവൻ തന്നെ പറഞ്ഞതാണ്, അവൻ പടച്ചവനെ പടച്ചതായിരിക്കുന്ന പടപ്പുകളാണ് അത്. അതിൻ്റെ അജര് വന്നാൽ പിന്നെ എന്ത്, അതിനെ പിന്തിക്കുന്ന പ്രശ്നമില്ല. പിന്നെ ഇവിടെ നിന്ന് പോയിട്ട് സ്ഥലം കാര്യമാക്കണം, കാരണം വേറെ ആൾക്കാരോട് ജീവിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് വന്നാൾ തന്നെ എല്ലാം ഒന്നും പോകാണ്ട് ഇവിടെ തന്നെ നിന്നാൽ എന്താ കഥ, നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പോൾ ഈ മൂത്ത് എന്നുള്ളതിന് അള്ളാഹു സുബ്ഹാനഹു തആല വെച്ച് തന്നെ എന്ത് വേണം, ഇരിക്കൊരി അള്ളാഹു സുബ്ഹാനഹു തആല ഖിയാമത്ത് നാൾ വരെ ഇവിടെ അള്ളാഹു ഇത്ര ആൾക്കാരോട് ജീവിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ പ്ലാൻ എങ്ങനെയാണ്, ഖലഖൽ മൗത വൽ ഹയാത്ത, മൗത്തിനെ ഹയാത്തിനെ പടച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ എന്താക്കുന്നു, ഈ ലോകത്തിനെ അവസാനിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരായ എൻ്റെ പിരിച്ചപ്പെട്ട മക്കളായ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ദാറുൽ ഇർഷാദ് ഇന്ന് ലോകത്തിലെ അറിയപ്പെട്ട സ്ഥാപനയായിട്ടുണ്ട്. ധാരാളം സ്ഥാപനങ്ങളുണ്ട്, അന്ന് ശരിയായ സ്ഥാപനമൊന്നുമല്ല ഇത്. കേരളത്തിൻ്റെ നമ്മുടെ ഉസ്താദന്മാരെല്ലാം സ്ഥാപിച്ച സ്ഥാപനം, ഇപ്പോൾ ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമ എ പി ഉസ്താദ്, അതുപോലെ തന്നെ മഹാനായ നമ്മളുടെ ഖലീലുതങ്ങൾ, അതുപോലെ തന്നെ വേറെ ഇത്തരത്തരം വലിയ വലുതായിരിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അതെല്ലാം കൂടെ ചേർത്ത് നോക്കുമ്പോൾ ഏറ്റവും ചെറിയൊരു സ്ഥാപനയാണ് ദാറുൽ ഇർഷാദ്. അത് കർണാടകത്തിൽ നോക്കുമ്പോൾ നമ്മൾ ഇത് വലിയ സ്ഥാപനം നമുക്ക് പറയാം. അപ്പോൾ അതിൽക്കുള്ള ചെറുക്കും നോക്കും ഇതൊന്നുമല്ല, നമ്മളത് വാസ്തവത്തിൽ ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു തആലാന്റെ ബാഹിറായ ഒരു കുദറത്താണ് ഇവിടെ അള്ളാഹു വെളിവാക്കിയത്. അതൊക്കെ സബബുകൾ കാരണങ്ങളെല്ലാം ഉണ്ട്. ശരീഫ് സക്കാബ് പറഞ്ഞ പോലെ സുൽത്താനുൽ ഹിന്ദ് ഖരീബ് നവാസ് ഖാജ മൊയ്നുദ്ദീൻ ജസ്റ്റിൽ അജ്മീരി ഖദ്ദസല്ലാഹു സർഹുൽ അസീസ് തങ്ങളോട് പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങിയത്. ഞങ്ങൾ തന്നെ ഞങ്ങളുടെ സ്വന്തം മുഖയിലായിട്ട് തുടങ്ങിയതല്ല, കാരണം അത് ഓരുടെ ഷഫാഅത്ത്, ഓരുടെ ദുആ നമ്മൾക്ക് എപ്പോഴും ഉണ്ടാകണമെന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഞങ്ങളത് അവിടെ പോയി പറയാൻ കാരണം. പിന്നെ ഇതിനെ ഇവിടെ ഇതൊക്കെ കുറ്റിയടിച്ചിട്ട് നമുക്കെല്ലാം തുടങ്ങി തന്നത് സ്ഥാപനമെല്ലാം നമ്മളുടെ പിന്നെ എല്ലാവരുടെയും നേതാവായ താജുൽ ഉലമ നബൂറല്ലാഹു മർക്കദഹു, അദ്ദേഹമാണ് ഇവിടുത്തെ എല്ലാ വിഷയത്തിൻ്റെയും നമ്മുടെ പരിപാടിൻ്റെ എല്ലാത്തിൻ്റെയും നേതൃത്വം മൂപ്പരായിരുന്നു. അത് ആ നിലക്കുള്ള ആ ബർക്കത്ത് നമ്മൾക്ക് എപ്പോഴും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, തന്നെയാണ് ഉസ്താദ് നിങ്ങളോട് പറഞ്ഞ പോലെ ഈ ഇങ്ങനെയുള്ള ഒരു സ്ഥാപനം ദാറുൽ ഇർഷാദ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം തുടങ്ങും എന്ന് പറഞ്ഞിട്ട് ആരിക്കൊരു ഇഷാറത്തിൽ പോയിട്ട് കിനാമത്തിൽ വരെ ഒരു കാണാത്തൊരു വിഷയമാണ് ഈ സ്ഥാപനം ഇങ്ങനത്തെ ഉണ്ടാക്കുന്നത്. പക്ഷേ കാരണം ഞാനൊരു സ്ഥാപനം ഉണ്ടാക്കുന്നവൻ്റെ മോനുമല്ല, ഒരു സ്ഥാപനം എൻ്റെ ഉപ്പ ഉണ്ടാക്കിയിട്ടുമില്ല, എൻ്റെ ഉപ്പായ ഒരു മൊയ്താറുമല്ല, പിന്നെ ഒരു സാധാരണക്കാരനായ ഒരാളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥക്ക് പിന്നെ ഞാൻ പിന്നെ അങ്ങനൊക്കെ ഒരു സ്ഥാപനമാക്കിയിട്ട് പരിചയമില്ല. ഇങ്ങനത്തെ ഒരു സ്ഥിതിക്ക് ഇതിപ്പോൾ എൻ്റെ വിദ്യാർത്ഥികളെ ബർക്കത്തെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഊറാണ് ഇതിൻ്റെ കാരണക്കാർ. പത്ത് രണ്ട് മൂന്ന് കൊല്ലത്തിൽ ആ മണ്ണ് പുറത്തത് ഇപ്പോൾ എനിക്ക് കണ്ണിൽ കണ്ടുകൊണ്ടുണ്ട്. ഒരു കൊല്ലത്തിലാക്കിയ പണിയല്ല അത്, അത് അങ്ങനത്തെ വരയാണ്. ഇപ്പോൾ ഞങ്ങളോട് വര ഞങ്ങൾ നോക്കി അവിടെ ഞങ്ങളെ പോരൻ്റെ പയ്യെ കാണുന്ന വര അത്ര വരുണ്ട്. ആ അത്ര വലുതായിരിക്കുന്ന പിന്നെ സ്ഥലത്തിന് രണ്ട് മൂന്ന് കൊല്ലത്തിൽ, അതായത് അവർ ഓത്തിലേക്ക് മടക്കമുണ്ടാക്കിയിട്ട് ഒരു പണി അവിടെ എടുത്തിട്ടില്ല. ലീവ് പെരുന്നാളിൻ്റെ ലീവ് വരും, അപ്പോൾ ഒരു റബീലവൻ്റെ ഒരു ലീവ് വരും, പിന്നെ റംസാൻ്റെ ലീവ് എല്ലാം വരും. ആ ലീവിൻ്റെ സമയത്തിലാണ് രണ്ട് മൂന്ന് കൊല്ലത്തിലായിട്ടാണ് ഇപ്പോൾ ഈ പരിപാടി നടത്തിയത്. അത് പത്ത് ഇരുപത് ദിവസമെല്ലാം നിന്നിട്ട് അപ്പോൾ അവർക്കൊരു വലിയതായിരിക്കുന്ന ഉത്തരവാദിത്തം ഇല്ലാത്ത ബാല്യക്കാരായ കുട്ടികളാണ്. അപ്പോൾ നോക്കുമ്പോൾ അവർക്ക്
പിന്നെ പണിയെടുക്കാനെല്ലാം കഴിയും. ഇപ്പോൾ അങ്ങനെ ഒരു പണിയെടുക്കാൻ വേണ്ടി വിളിച്ചെങ്ങാനെ അങ്ങനെ മണ്ണ് കൊടുക്കാൻ ആരെങ്കിലും വരിക. അപ്പോൾ ഒരു ഫിരിശത്തിൻ്റെ ഒരു ഇത് നിങ്ങൾ അതിനെ നിങ്ങൾ ആലോചിച്ചാൽ മതിയാവും. സുബ്ഹാനല്ലാഹ്, ഈ രണ്ട് മൂന്ന് കൊല്ലത്തിനിടയിൽ പുറത്തെ മണ്ണ് അത് അള്ളാഹ്ക്കല്ലാണ്ട് അറിയില്ല. കാരണം ഈ ആ ബുൾഡോസറിനെ അള്ളപ്പോൾ അപ്പം പഠിച്ചിട്ട് തന്നെ ഇല്ല. അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു യോജന ഇല്ലയില്ല. പിന്നെ അങ്ങനെ ഒരു ഞമുക്ക് അങ്ങനത്തെ ഒന്നും ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് നോക്കും. ഇപ്പം ഇതെല്ലാം ആയിട്ടെല്ലാം വന്നല്ല, ഇപ്പം എല്ലാം സൗകര്യമെല്ലാം. ആ ഒരു പള്ളി കിട്ടുന്ന അത്ര സ്ഥലം അത്ര മണ്ണ് നീക്കണമെങ്കിൽ അത് അത് രാത്രി നിരാവിൻ്റെ പൊടിക്കയാറ് പുറക്കുന്ന ഇത് പകരം ഏതായാലും പുറത്തിട്ട് ഇത്ര പുറത്തിട്ട് പിന്നെ പിന്നെ രാത്രി ചോറ് വെച്ചിട്ട് പയ്യക്ക് നിരാവിൻ്റെ പൊടി വെക്ക് 10-11 മണി രാത്രി വരെ ഇങ്ങനെ പുറത്തിട്ട് മണ്ണ് പുറക്കലാവും. ഇടാൻ കൊണ്ട് സ്ഥലമുണ്ട് അവിടെ, അങ്ങനെ പുറത്തിട്ട് ഇടാൻ വേണ്ടി വട്ടി. അവർ മുന്നേ വട്ടി മണ്ണ് പുറത്താളാം. ഇതെല്ലാം ഈ പണിയെടുത്ത കൂട്ടുന്ന പോർക്കുന്നവരെ പോരേറ്റൊന്ന് മണ്ണ് പുറത്തിട്ട് പരിചയമുണ്ട്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു കുതിർത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം പടച്ചത് തയ്യാറാക്കിയതാണ്. എനിക്കത് ഈ വിഷയം ഓർക്കുമ്പോൾക്ക് മസ്ജിദുൽ ഖുബാവിൻ്റെ ഓർമ്മ വരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറ പോയിട്ട് ആദ്യമായിട്ട് സ്ഥാപിച്ചതായിരിക്കുന്ന പള്ളിയാണ് മസ്ജിദുൽ ഖുബാവ്. അവിടെ 3 ദിവസം താമസിച്ചിട്ട് അവിടുത്തേതായിരിക്കുന്ന ഒത്തുചുറ്റുള്ളതായിരിക്കുന്ന ആൾക്കാർ നന്ന ആൾക്കാർ ഉണ്ടായിട്ടില്ല. ആ പള്ളി കേട്ടുമ്പോൾ ചെറിയതായിരിക്കുന്ന രൂപത്തിലുള്ളതായിരിക്കുന്ന പള്ളി, അതൊരു രിവായത്ത് പ്രകാരം പിന്നെ തിങ്കളാഴ്ച പോയിട്ട് എത്തിയിട്ടുണ്ട്. വെള്ളിയാഴ്ച രാവിലെ അവിടെ നിന്ന് പുറപ്പെട്ട അയാളുടെ ഒരു ചെറിയ പള്ളി വാക്കി ഒന്നിൻ്റെ അടിയിൽ ഈ മസ്ജിദുൽ ഖുബാവ്. ഒരു രിവായത്ത് പ്രകാരം 10 ദിവസങ്ങൾ താമസിച്ചിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഏതായാലും ഒരു ജുമാഅത്തിൻ്റെ ദിവസത്തിലാണ് പുറപ്പെട്ടത് അവിടുന്ന് ഈ മസ്ജിദുൽ ഖുബാവ്. അവിടുന്ന് ഈ പള്ളിയെല്ലാം ആയിട്ട് പുറപ്പെട്ടിട്ട് പോകുന്നതിൻ്റെ അടുക്കാണ് ജുമാ ദിവസം ജുമാ ആയതുകൊണ്ട് ജുമാ സ്ഥാപിച്ചത്. അവിടെ മസ്ജിദുൽ ജുമാ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പള്ളിയുണ്ട് മദീനത്ത്. അത് ആദ്യ ജുമാ തുടങ്ങിയ സ്ഥലമാണ്. അപ്പോൾ ആ കാര്യമാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ പിന്നെ പൈസയും കാശും ഒന്നും ഉണ്ടായിട്ടില്ല. ഉള്ള പൈസ എല്ലാം കൂടെ വിട്ടുപോയിട്ടില്ലേ, ആയിരുന്നു പൈസ. മക്കത്തും മദീനത്തന്നെ പോകുമ്പോൾ തന്നെ ഫക്കീർമാരായിട്ടല്ലേ പോയത്. മക്കത്തിൻ്റെ മദീനത്തേക്ക് പോകുമ്പോൾ എല്ലാം ഫക്കീറായമാരായിട്ടാണ് പോയത്. അതുകൊണ്ടാണ് പടച്ചവൻ പറഞ്ഞത് ലിൽ ഫുഖറായിൽ മുഹാജിരീൻ. അതവരുടെ വിശേഷനാണ്. ഏ ജനങ്ങളെ, ഏ ലോകരെ, നിങ്ങളൊക്കെയും അത്ഭുതപ്പെടുവീൻ, യജബു നിങ്ങൾ അതിശയപ്പെടുവീൻ. ലിൽ ഫുഖറായിൽ മുഹാജിരീൻ, ഖിയാമത്ത് നാൾ വരെ വരുന്ന ജനങ്ങൾക്ക് ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് പടച്ചവൻ. എപ്പോഴും അവരത് മറന്നിരിക്കാൻ പാടില്ല. ഫുഖറാവുൽ മുഹാജിരീൻ, അവർക്ക് ഫുഖറാവുൽ മുഹാജിരീൻ എന്താ പറഞ്ഞത്? വാസ്തവത്തിൽ അവർ ഫക്കീർമാരാ എല്ലാം അല്ല, അവർ താൽക്കാലിക ഫക്കീർമാരായതാണ്. അവർക്ക് സ്വത്തുണ്ടായിരുന്നു, മധുരുണ്ടായിരുന്നു, പുരയുണ്ടായിരുന്നു, അഹരികാരുണ്ടായിരുന്നു. അള്ളാഹു പറയുന്നു, അല്ലദീന ഉഹ്രിജു മിൻ ദിയാരിഹിം വ അംവാലിഹിം, അതെല്ലാം അവിടെ ബാക്കിയാക്കിയിട്ട് അവർ അവിടെ പുറപ്പെടുവിക്കപ്പെട്ടു. അവർക്ക് അത് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ ചില ആൾ കട്ടുണിച്ച് പോയവരുണ്ട്, പരസ്യത്തിൽ ഇറങ്ങിയിട്ട് പോയവരുമുണ്ട്, ഇല്ലാന്നല്ല, ഉണിച്ചിട്ട് പോയവരുണ്ട്. അങ്ങനെ പോയിട്ട് മദീനത്തേക്ക് എത്തിയ കൂട്ടറാണ്. അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അതിശയിക്കണം. അത് വലിയ ഒരു അത്ഭുത കഥയാണെന്നാണ് പടച്ചൻ പറയുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരായ സ്നേഹിതന്മാരെ, നിങ്ങൾ ഈ സംഗതി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത്രയും അധ്വാനപ്പെട്ടിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ സ്ഥലമാക്കിയത്. അത് നമ്മുടെ സ്വന്തം സ്ഥലമുള്ളത് കൊണ്ട് അവിടെ നമുക്ക് ആ സ്ഥലത്തിന് പൈസ കൊടുക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഇതിന് പള്ളി കെട്ടണമെങ്കിൽ അത് ഒരു ഒരു റാത്തിബിൻ്റെ, നേരത്തെ നമ്മുടെ കന്യാണ ഉസ്താദ് പറഞ്ഞ പോലെ റാത്തിബിൻ്റെ മജ്ലിസിൽ, ജലാലി റാത്തിബ് കഴിഞ്ഞ മജ്ലിസിൽ ഇരുന്നിട്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു ഇത്ര ആൾക്കാരെല്ലാം നിസ്കരിക്കുക. അന്ന് നോക്കും പുരക്ക് ഈ പോലെ ഒരു ചെറിയ പുരയാണ്, ഇപ്പോൾ ഉള്ള പുരനേക്കാൾ ചെറിയ പുരയാണ് അന്നത്തെ പുര. ഇത് രണ്ടാമത് കെട്ടിയതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ആയെങ്കിൽ എന്താന്ന്, നമുക്കൊരു വന്നവർക്ക് നിസ്കരിക്കാനാവുന്നില്ല. ഇത് രണ്ട് മൂന്ന് വട്ടം നിസ്കരിക്കേണ്ടി വരുന്നുണ്ട്. ഒരു 10-200 ആളെല്ലാം കൂടുന്നു. മൂത്തേലും ഇവിടെ തന്നെ എല്ലാം അല്ല, അല്ലാത്ത കുറച്ച് മൈരാമാരെല്ലാം പിരിശക്കാരെ അമ്മത്തിന് അച്ഛനെ പുള്ളിക്കാർ വളരെ കുറവായിരുന്നു എന്നല്ലോ, സാധാരണക്കാരുണ്ടാവില്ല, കുറവാണ്. എല്ലാം മൊയ്രാക്കന്മാരല്ല, മൊയ്രാക്കന്മാരെ ഒരു കൂട്ടാണ്. ആ മജ്ലിസിൽ എങ്ങനെ ഇരുന്നിട്ട് നമ്മൾ സംസാരിച്ച് നമുക്കിപ്പോൾ ഇങ്ങനെ ബന്ധമെങ്കിൽ എല്ലാവർക്കും നിസ്കരിക്കുന്നതിനോട് നിസ്കരിക്കുന്ന ഒരു സൗകര്യമാണോ? അപ്പോൾ അതിലേക്കൊരു ചെറിയൊരു പള്ളിയെല്ലാം കെട്ടിയെങ്കിൽ എന്താവുന്നിട്ട് ഇങ്ങനെ ആലോചിച്ചതാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പോൾ നമ്മളവിടുത്തെ കുറേ കിതാബിൻ്റെ കയ്യിലുണ്ട്, അപ്പോൾ അതിൻ്റെ കൂടിയിട്ട് അവിടെ വെക്കാം. അപ്പോൾ ഒരു വെക്കാൻ ജാഗായി. ബന്ധർ നിസ്കരിച്ചിട്ട് ഇവിടെ നേരം പോക്കിന് നോക്കാൻ മുത്തയാരത്തിയാൻ വേണ്ടിയിട്ട് കൂത്തുപോകാൻ അവർക്കുമായി. എന്തെല്ലാം ചിന്തിച്ചിട്ടാണ് ഉണ്ടാക്കിയെന്നല്ലാണ്ട് പിന്നെ ഇങ്ങനെ ദാറുൽ ഇർഷാദ് ഇങ്ങനെ വലിയ സ്ഥാപനം ഉണ്ടാക്കുന്നതിൻ്റെ പ്ലാന് ഞാൻ ആരും ഇട്ടതല്ല. ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ഖാജ ഗരീബ് നവാസ് തങ്ങളെ അവരുടെ ശഫാഅത്ത് കൊണ്ട്, അവരുടെ ദുആ കൊണ്ട്,
അവർക്കുള്ളതായിരിക്കുന്ന പിന്നെ മേൽനോട്ടത്തിൻ്റെ എല്ലാ അവർക്കുള്ളതായിരിക്കുന്ന സഹായങ്ങളെ കൊണ്ട് നമുക്കെല്ലാ സംഗതിയും വിചാരിച്ചതിനേക്കാൾ അപ്പുറം സാധിച്ചു തന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ സക്കാഫി പറഞ്ഞ സംഗതി പറഞ്ഞല്ലോ, ഇതെല്ലാം പറഞ്ഞതിൻ്റെ സത്യമാണ് പറഞ്ഞല്ലേ. പിന്നെ നമുക്ക് പൈസ ഉണ്ടാക്കാം കാസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചൊക്കെ എന്താ ഇപ്പോൾ ആൾക്കാർ എന്നാ ഓനെ പറഞ്ഞ പോലെ കോടിക്കണക്കിന് ഉസ്താദിൻ്റെ പൈസേൻ്റെ കണക്ക് നമ്മൾക്ക് കിട്ടില്ല, അത് കോടിക്കണക്കിന് മുമ്പെടുത്തുണ്ട് എന്നിട്ട് അങ്ങനെ പറഞ്ഞിട്ട് സന്തോഷിക്കുന്നവരുണ്ട്. അത് ചിലയാൾ സ്നേഹത്തിൽ പറയുന്ന ആൾക്കാരും ഉണ്ടാവും, പിന്നെ ഈ ഹസദിൽ പറയുന്ന രണ്ട് വിധത്തിൻ്റെ ആൾക്കാരും ഉണ്ടാവും. അത് നമുക്ക് പ്രശ്നമല്ല. നമുക്കിപ്പോൾ അതിപ്പോൾ അത് ഉണ്ടെന്ന് വിചാരിക്കരുതന്നെ നമുക്കൊരു അന്തസ്സല്ലേ വരുമാനം, ഇല്ലാത്തവിടെ ഉണ്ടെന്ന് അവർ വിചാരിക്കുന്നത് അല്ല, അത് വലിയ ഐശ്വര്യമാണ്. അപ്പം നമ്മളുടെ അടുത്ത് പൈസ ഇല്ലെങ്കിൽ എന്താ, നമ്മളെ റബ്ബിൻ്റെ അടുത്ത് എത്ര പടങ്കിലും ഉണ്ടല്ലോ, അത് തീരാത്ത ഖസാനയാണ്. അത്തരത്തിൽ ഉദ്ദേശിക്കുന്ന കൂട്ടർക്ക് അള്ളാഹു കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ ഈ ദാറുൽ ഇർശാദിൻ്റെ അകത്ത് മാണിയിൽ പഠിച്ചതായിരിക്കുന്ന കൂട്ടുണ്ട്, മച്ചമ്പാട്ടിൽ പഠിച്ചതായിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. എനിക്ക് എല്ലാവരും ഇപ്പോൾ പേര് പറയാൻ എനിക്ക് പ്രയാസമാവും. അതിന് നമ്മുടെ മൂന്ന് പുതിയാപ്പിളന്മാരുണ്ട്, അവർ പുതിയാപ്പിളന്മാരായതല്ല പിന്നെയാണ്, പിന്നെ അള്ളാഹുവിൻ്റെ കല്ലാഹു ഖദർ പ്രകാരം അത് നടന്നു. പിന്നെ അത് നമ്മുടെ ഇബ്രാഹിം സാദി, അയാളും ഈ മണ്ണൂർക്ക് നിന്ന് കൂട്ടത്തിൽപ്പെട്ട ആളാണ്. അതുപോലെ തന്നെ പിന്നെ മഞ്ഞനാടി ഇബ്രാഹിം മദനി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു മകളുടെ ഭർത്താവ്, പിന്നെ ഒരു അബ്ദുള്ള മുസ്ലിയാർ, പിന്നെ ഒരു മകളുടെ ഭർത്താവ്, ഇവരെല്ലാം അന്ന് ഈ മണ്ണുപുറക്കം കൂടിയ കൂട്ടത്തിലപ്പെട്ടതാണ്. അപ്പോൾ അന്ന് നമ്മളൊന്നും ഇങ്ങനെ ഒരു മക്കളെ അവർക്ക് ബായിക്കുന്നിട്ട് അന്ന് ചിന്തിച്ചിട്ട് എന്തുണ്ടായിട്ടില്ല. ആ സമയത്തിൽ ചെറിയ ദർശനം പഠിക്കുന്ന മുത്തേല്യങ്ങളാണ് അവർ. അപ്പോൾ പിന്നെ അങ്ങനെ അള്ളാഹുവിൻ്റെ കല വന്ന് അതുപോലെ നടന്നു. അതെല്ലാം റബ്ബിൻ്റെ കലയാണ്. അപ്പോൾ നമ്മൾ തീരുമാനിച്ച പോലെ ഇതൊന്നും കൂടെ ഏതും നടക്കാറ, എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. അതുപോലെ തന്നെ പെരീത്ത് ആൾക്കാർ പഠിച്ചിട്ട് നമ്മളെ ഇസാഖ് ഫൈസി അവരെല്ലാം ഇന്നിവിടെ വന്നിട്ടില്ല. അതുപോലെ തന്നെ നമ്മളെ പിന്നെ ഉക്കുട ഇസ്മായിൽ ഫൈസി എന്ന് പറഞ്ഞിട്ട് ഒരാൾ, ഇതുപോലെ ബിരിവിലിതായിരിക്കുന്ന ദർശനും പിന്നെ ഖത്തീബും ആയിട്ടും ഇങ്ങനെ എല്ലാം ജോലി ചെയ്തതായിരിക്കുന്ന ആൾക്കാരെല്ലാം ധാരാളമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഫദൽ കൊണ്ടതെല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ആരും അതിൽ പൊട്ടായിട്ടില്ല, എല്ലാവരും നല്ല നല്ല അള്ളാഹു എല്ലാവരും നല്ലാക്കിനി, ആരും ആരും തോറ്റിട്ടില്ല. എന്താ, അള്ളാഹു സുബ്ഹാനഹു വതആല എൻ്റെ അടിയന്മാരാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ആർക്ക് കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, എത്ര കൊടുക്കണം എന്നെല്ലാം അവരുടെ കരക്ക് കണക്കുണ്ട്. അതനുസരിച്ച് എല്ലാവർക്കും കിട്ടും, അത് കിട്ടാണ്ടായി പോകില്ല. അതുകൊണ്ട് ഇവിടെ നമ്മുടെ മച്ചമ്പാടിയിൽ എൻ്റെ കൂടെ അവിടെ എനിക്ക് പിന്നെ പിന്നെ ദർശനമടക്കം കുറച്ച് പ്രയാസമായി, ആൾക്കാർ കൂടി, പിന്നെ സബക്ക് ജാസ്തിയായി. അപ്പോൾ ഒരു അസിസ്റ്റൻ്റ് മുതിർച്ച വന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ എന്ത് പറഞ്ഞു, അതുപോലെ അവർ ആക്കുന്ന കൂട്ടറായിരുന്നു. അപ്പോൾ എനിക്കൊരു അസിസ്റ്റൻ്റ് മുതിർച്ച് വേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ആക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഉസ്താദ് പറഞ്ഞോളായിരുന്നു. അപ്പോൾ പുളിക്കൂർ ഉസ്താദിനെയാണ് അവിടെ ആദ്യമായിട്ട് തിരഞ്ഞെടുത്തത്. അവിടെ രണ്ട് മൂന്ന് കൊല്ലം അവിടെ എൻ്റെ കൂടെ മച്ചമ്പാടുണ്ടായിരുന്നു. ഒന്നിച്ച് തന്നെ ഭക്ഷണം കഴിക്കരുത്, വലിയ മഹബത്തിലാണ്, വലിയ സ്നേഹത്തിലാണ്, നല്ലൊരു സൽസ്വഭാവിയായ ഒരാളാണ്. അങ്ങനെയാണ് പിന്നെ ഇവിടെ അവിടുന്ന് പിന്നെ ഞാൻ വിചാരിച്ചു, ഇനിയിപ്പോൾ മാണിയൊരു സ്ഥാപനം തുടങ്ങിയ സമയത്തിൻ്റെ അടുത്ത് പിന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾ അവിടെ നിന്നോളെ എന്ന് പറഞ്ഞിട്ട് അയാളെ അവിടെ നിർത്തി മച്ചമ്പാടിയിൽ. സുബ്ഹാനല്ലാഹ്, പത്ത് വരെ, പത്ത് കൊല്ലം വരെ ബഹുമാനപ്പെട്ടവർ അവിടെ നിന്നു, നല്ല നല്ലതായിരിക്കുന്ന വിദ്യാർത്ഥികൾ അവിടെ വാർത്തെടുത്ത്. ഞാനിടക്ക് ചെറിയ സബക്ക് എനിക്കുണ്ടായിരുന്നു, എന്നല്ലാതെ അവിടെ പിന്നെ ഉമർ ഉസ്താദ് 10-23 കൊല്ലം നിന്ന് അവിടെ നിന്നിട്ട് പോയതാണ്. എന്ത് തെറ്റ് പിരിഞ്ഞിട്ടോ ഭിന്നിച്ചിട്ടോ കുഴപ്പമുണ്ടാക്കിയിട്ടൊന്നും പോയതല്ല. പിന്നെ അവർക്ക് അവിടെ പോകാൻ്റെ അള്ളാഹു നിശ്ചയിച്ച ഒരു സമയം ഖദറായപ്പോൾ അവരോടൊന്ന് വിട്ടുപിരിഞ്ഞു പോയി എന്നല്ലാതെ. ഇന്നും വലിയ മഹബത്തിലാണ്. എപ്പോഴും നമുക്ക് പുളിക്കൂർ ഉസ്താദ് ഫോണാക്കാത്ത ദിവസങ്ങൾ ഒരാഴ്ച ഒരു രണ്ട് വട്ടം ഫോൺ വിളിച്ച് ഉസ്താദ് എങ്ങനെയുണ്ട്, സുഖമുണ്ട്, എന്തൊരു മഹബത്താണ്, എന്തൊരു സ്നേഹമാണ്. അതേപോലെ തന്നെ ഉമർ ഉസ്താദും. അപ്പോൾ ഞങ്ങളെല്ലാം വലിയ പരിശുദ്ധരാണ്. ഇതുപോലെ തന്നെ എൻ്റെ ശിഷ്യന്മാരും അങ്ങനെ വലിയ മഹബത്തും പരിശുദ്ധരാണ്. നമ്മളെ വലിയ സ്വത്തും മുതൽ ഇതുതന്നെയാണ്. ഇതിപ്പോൾ ഈ ദുനിയാവോട് കൂടി ഇത് അവസാനിച്ച് കൂടാ, നമുക്കിത് ആഹ്റത്തിൽ നമ്മളെല്ലാം ഒന്നിച്ചിട്ട് കൂടണം. അള്ളാഹുവിൻ്റെ പിന്നെ ഹദറത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ പൊരുത്തപ്പെട്ട അടിമകളായിട്ട് അവിടേക്ക് എത്തണം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് നമ്മൾക്ക് കിട്ടണം. ബഹുമാനപ്പെട്ട ഉലമാക്കളും പണ്ഡിതന്മാർ ആലിമ്യങ്ങളോട് കൂടി സ്വർഗത്തിൽ നമ്മൾക്കെല്ലാം ഒരുമിച്ച് കൂടണം എന്നുള്ള ഒരു ലക്ഷ്യത്തിൻ്റെ മേലാണ് ഞാനിപ്പോൾ ഒന്ന് ഒരു വിളിച്ചു കൂട്ടിയിട്ട് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്.
അപ്പോൾ ഇങ്ങനെ നേരിട്ടിട്ട് ഓരോരുത്തരോട് ഇപ്പോൾ ഇപ്പോൾ പറയുന്ന ഒരു സന്ദർഭമല്ല സംസാരിക്കാനുള്ള കഴിവും, അത് നമുക്ക് ആരെല്ലാം ഇപ്പോൾ അത് ആൾക്കാരെ ഓർമ്മയില്ല, എത്ര ആളിപ്പോൾ പഠിച്ചിട്ട് പോയവർന്നല്ല, അവരുടെ കണക്കിൻ്റെ അടുത്ത് ഉണ്ടാവില്ല. പക്ഷേ എങ്ങനെ നമ്മളൊരു ബന്ധം മുറിക്കേണ്ട പോലത്തെ ഒരു നിലയില്ല. ഇപ്പോൾ മുന്നത്തെ ബന്ധത്തിൽ പിരിച്ചിപ്പോൾ വെക്കാൻ കഴിയാത്ത എന്താ, എന്തുകൊണ്ടാകുന്നില്ല? അന്നുള്ള പോലല്ല, അന്ന് ഒറ്റ തടികളാണ് നിങ്ങളെല്ലാവരും ഉണ്ടായത്. അതിൻ്റെ ശേഷം കല്യാണം കഴിച്ച് ഭാര്യ മക്കളായി, പിന്നെ ജോലി പണി ഉത്തരവാദിത്തപ്പെട്ട ജോലിക്കാരായി, ഉത്തരവാദിത്തപ്പെട്ടതായിരിക്കുന്ന ജോലി ആയി നോക്കുമ്പോൾക്ക് പിന്നെ ഇങ്ങനെ ഇടക്കിടക്ക് പോയിട്ട് കാണാനാ പൊടിക്കാനാ ഞാൻ നിങ്ങളെ കാണാനാ ഉള്ള ഒരു അവകാശം ഉണ്ടായില്ല. ഞങ്ങളെല്ലാം ഈ സ്റ്റാഫിൻ്റെ പിന്നാലായി. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് റബ്ബിൻ്റെ തോഫീക്ക് കൊണ്ട് 30 കൊല്ലമായി സ്ഥാപനം തുടങ്ങിയിട്ട് ഇന്ന് 30 കൊല്ലത്തിൽ റബ്ബിൻ്റെ തോഫീക്ക് കൊണ്ട് എന്തെല്ലാം നിരക്കുള്ള നേട്ടങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തുതന്നതായിരിക്കുന്ന വലിയ ഒരു ഫദലാണ്, അവൻ്റെ ഫദല് കൊണ്ടാണ് ഇതുണ്ടായത്, നമ്മുടെ പോറ് കൊണ്ടിട്ടൊന്നുമല്ല. അതുകൊണ്ട് എൻ്റെ വിദ്യാർത്ഥികൾ ദാറുൽ ഇർശാദിൽ പഠിച്ച വിദ്യാർത്ഥികൾ പഠിച്ച എല്ലാവരും 30 കൊല്ലത്തിൻ്റെ ഇടയിൽ പോയ പഠിച്ചു പോയവരും അതിന് മുമ്പുള്ളതായിരിക്കുന്ന വിദ്യാർത്ഥികളും എല്ലാവരോടും എനിക്ക് ആരോടും ചൊടിയില്ല. ഒരു വിദ്യാർത്ഥിനോടും ഒരു മുത്തേറ്റമ്മനോടും എനിക്ക് ചൊടിയില്ല. എല്ലാവരും അവരും നന്നാണെന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ, പറഞ്ഞില്ലേ? അവർക്കും എന്നോട് ചൊടിയില്ല. അവരും ഞാൻ എന്നോട് വലിയ ഒരു പാപ്പാനെ പോലെ വിശ്വസം വെച്ച ആൾക്കാരാണ്. ഞാൻ ഈ സന്ദർഭത്തിൽ ഈ സ്നേഹം നമ്മളത് അവസാനം വരെ നമ്മുടെ കൂടെ നിലനിൽക്കണം. ആഹ്റത്തിൻ്റെ അകത്ത് നമ്മളെ ഈ മഹബത്ത് അള്ളാഹുവിൻ്റെ എൻ്റെ വജ്ഹിന് വേണ്ടി നമ്മൾ പിരിസം വെച്ച സ്നേഹം അത് ആ പിരിസം അത് നിലനിൽക്കണം. എന്നിട്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം നമ്മൾക്ക് കിട്ടണം. അള്ളാഹുവിൻ്റെ പിന്നെ ദിക്കാവ് നമ്മൾക്ക് കാണണം. അതിലേക്കുള്ള എല്ലാ നിലക്കുള്ള വഴികൾ അള്ളാഹു നമ്മൾക്ക് തുറന്നു തരുമാറാകട്ടെ. പിന്നെ എനിക്ക് പ്രത്യേകിച്ചിട്ടും പറയാനുള്ളത് ഈ സന്ദർഭത്തിൽ ഞാൻ ഇതുവരെ ഒരു പിന്നെ നാട് വിട്ടിട്ട് എൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഞാൻ പോയിട്ടുണ്ടാവില്ല. എൻ്റെ പെൺമക്കളെ ഭയക്കാനോ അല്ല പല കെട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ എന്തൊരു സ്വന്തം വിഷയത്തിന് എത്രയോ കഷ്ടം വന്നെങ്കിലും എനിക്ക് ഒരു ബുദ്ധിമുട്ട് ആയിട്ടേ ഇല്ല. ഒരു ബുദ്ധിമുട്ടായെങ്കിലല്ലേ പോകേണ്ടത്. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടേ ആയിട്ടില്ല. എനിക്ക് പൈസ പണ്ടും ഉണ്ടായിട്ടില്ല, ഇപ്പോഴും ഇല്ല. അതൊന്നും എങ്ങനെയുണ്ട്? ഇപ്പോൾ അതേപോലെ ഉള്ള ഇപ്പോഴും എന്ത് വ്യത്യാസമില്ല. വലിയ ഐശ്വര്യമാണ് റബ്ബിൻ്റെ തുഫിക്കൊണ്ട്. ഒരു ഭക്ഷണത്തിന് ചോറിന് കുടുംബസ്ഥലത്തിന് ഒരു ബുദ്ധിമുട്ട് അത്രയല്ലേ ഇവിടെ വേണ്ടത്. പിന്നെ പുര എത്രയോ ആൾ കണ്ടിട്ട് എന്നെ ഇതായിട്ട് എങ്ങനെ ഒരു പുസ്തകം ഒരു നല്ലൊരു പുര വേണോ? ഇപ്പോൾ ഞാൻ മരിക്കുള്ള ഇത് മതി നോക്കാം ഇൻഷാല്ലാ. പിന്നെ മരിച്ചുള്ള മക്കൾക്ക് വേണം കായ്ക്കോട്ട് അവർ കെട്ടിക്കോട്ട്, എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇതുവരെ ഞാനിരുന്നത്. എത്ര ആൾക്കാർ വന്നിട്ട് എന്നോട് കണ്ടിട്ട് ഇത് ഏതെങ്കിലും ക്വസ്റ്റ്യൻ പുര മാത്രമേ ഇതാവലാണ്. അംബാസിഡർ കാറിൽ പോയിക്കൊണ്ടായി, അത് സ്ഥാപൻ്റെ കാർ. അപ്പോൾ അത് ഉസ്താദിന് വലിയ നല്ല കാറാവണം നെറ്റ് എനിക്കല്ല, എനിക്കിത് മതിയാവുന്നു. പിന്നെ അതിൻ്റെ അവസാനം ആ കാർ പിന്നെ സ്ഥാപനക്ക് എന്നെ കൊടുത്തിട്ട് എനിക്ക് കുറച്ച് പൈസ കിട്ടിയപ്പോൾ എൻ്റെ സ്വന്തം പൈസയിൽ എന്നെ ഒരു കാറ് ഇന്നോ കാർ എടുത്തതാണ്. അത് പിന്നെ ഇപ്പോൾ ഒരു ഇവിടുത്തെ അവസ്ഥയ്ക്ക് എന്നെ വിൽക്കേണ്ടി വന്നു. അത് ചെല്ലെങ്കിൽ ഇവിടെ കടായിപ്പോയി. ഇവിടെ ഒരു 1 കോടി കട ഉണ്ട് ഇവിടെ, മനസ്സിലായില്ലേ? കട എന്നില്ലെങ്കിൽ ഒരു ഞങ്ങളുടെ സ്വന്തം ആവശ്യത്തിന് ജീവിക്കാൻ, ഞാൻ പറഞ്ഞല്ലേ, ജീവിക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത ഉസ്താദ് ആരെന്ന് കേട്ടത് എന്നെ നിങ്ങൾ കാണിച്ചാൽ ധൈര്യത്തിൽ കാണിക്കുക. ആരും പഠിക്കേണ്ട, ഒരു ബുദ്ധിമുട്ടും ഇല്ല അല്ലാതെ തിരിഞ്ഞില്ലേ. ആഫിയത്ത് മാത്രം കുറഞ്ഞു പോയി. അതിപ്പോൾ പ്രായം വരുമ്പോൾ എല്ലാവരും ഇങ്ങനെയല്ലേ. പിന്നെ അപ്പോൾ പിന്നെ ബുദ്ധിമുട്ടും ഒരു പ്രയാസവും ഇല്ലാത്ത ഒരാൾ ഞാൻ തന്നെയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എത്രയും അള്ളാഹിനെ സ്തുതിച്ചങ്ങ് മതിയാകാം. നല്ല ജീവിതം, നല്ല റാഹത്താണ്. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടെ ലക്ഷ്യം ഇവിടെ മുതലുണ്ടാക്കാനും ജാഗ്രത ഉണ്ടാക്കാനും പൈസ ഉണ്ടാക്കാനും വേണ്ടിയിട്ടുള്ള ഉദ്ദേശം ആർക്കും ഉണ്ടായിട്ടില്ല. അതിൻ്റെ നമ്മളെ മക്കൾക്കും ആ ബുദ്ധി വരണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചുകൊണ്ട് അള്ളാഹിനോട് തേടിക്കൊണ്ടുണ്ട്. മക്കളായെങ്കിലും അത്ര തന്നെ, അവർക്ക് തന്നെ നമുക്ക് എന്തോ ഉണ്ടാക്കണം പിടിക്കണമെന്ന് അവർ ആരും ഞാൻ പറയുന്നു ചിന്തിക്കുന്നൊന്നുമില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞെങ്കിൽ പിന്നെ നമുക്ക് എന്ത് വേണമെന്ന് വെച്ചെങ്കിൽ ഇവിടെ ഒരു ഇസ്സത്തിൻ്റെ ജീവിതം വേണം മരിക്കുന്നവരെ. അതിലേക്കൊരു കുറവ് വരാൻ കയറാം. പിന്നെ നമ്മൾക്കും വേണം, നമ്മളെ കൂട്ടുകാർക്ക്, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട നമ്മളെ ശിഷ്യന്മാർ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റിമാർക്ക് വരില്ല, എനിക്ക് അതിനൊക്കെ സഹിക്കാൻ കഴിയാത്തൊരു വിഷയമാണത്. കാരണം എൻ്റെ ഒരു ശിഷ്യനായിട്ട് ഞാൻ അവന് കാണു വന്നോ അങ്ങനെ ആയിപ്പോയല്ലേ എന്നിട്ട്. അപ്പോൾ നിങ്ങളും ഒരു നല്ല ഇജ്ജത്ത് നിങ്ങൾക്കും വേണം, നിങ്ങൾക്കൊരു അന്തസ്സും വേണം, നിങ്ങൾക്കൊരു കുറവോടെയും വരാൻ പാടില്ല, നിങ്ങളൊരു നല്ല നിരക്ക് നിങ്ങളാവണമെന്ന് ഞാൻ ചിന്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടിട്ട് എൻ്റെ കൂട്ടുകാരായ എൻ്റെ കുട്ടികളോട് പറയാനുള്ളത് എല്ലാവരും നല്ല ഒരു സമുദായത്തിലേക്ക് നമുക്ക് എന്ത് കൊണാക്കാൻ കഴിയുന്നു അത് നമുക്ക് കഴിയുന്നത്ര കൊണാക്കണം. പറഞ്ഞിട്ടേ നമ്മുടെ നഫ്സിലേക്ക് നമ്മൾ കൊണാക്കണം, നമ്മുടെ ഭാര്യ മക്കൾക്ക് നമ്മൾ കുണം ചെയ്യണം, നമ്മുടെ സമുദായത്തിലേക്ക് എന്തെങ്കിലും ഉപകാരം നമ്മൾ കിട്ടുന്നെങ്കിൽ നമുക്ക് കഴിയുന്നൊക്കെ എത്ര ചെയ്യണം. അതിൽക്കെല്ലാം
എല്ലാ വിഷയത്തിനും നമ്മൾ തയ്യാറാവണമെന്ന് ഞാൻ പ്രത്യേകം നിങ്ങളോട് വസിയത്താക്കുന്നു. പിന്നെ ഈ സമയത്തിൻ്റെ കുറച്ച് കടപ്പെട്ടു പോയി. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടില്ലെങ്കിൽ ഇപ്പോഴും നിങ്ങളോട് എന്തും ഞാൻ മുണ്ടതല്ല. ഈ വിഷയത്തിന് ഇങ്ങനത്തെ വിഷയമേ ഞാൻ പറയാറ്. ഈ പറഞ്ഞ ചരിത്രമുണ്ട്, നിങ്ങൾ നോക്കി എത്ര എത്തക്കാരായി എന്നെ ശോഭിച്ചിരിക്കുന്നു. ഞാൻ ഇങ്ങനെ പറഞ്ഞതുണ്ട്. അല്ല, ഇപ്പോൾ അങ്ങനെ പറയേണ്ട ഒരു ഗതി വന്നുപോയി. കാരണം എന്നുണ്ടെങ്കിൽ ലോകത്തിലേക്ക് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല ബീ കേട്ടിട്ട് അളക്കിരുന്നു തിരിഞ്ഞ വള്ളിയില്ലാത്ത കെട്ടാണ് കെട്ടിയത്. തിരിഞ്ഞ കയറില്ല, കെട്ട് പിണ്ണി തിരിഞ്ഞിൻ്റെ ആ ഒരാൾക്കും തലപൊന്തിക്കും കഴിയാത്ത പരിസ്ഥിതിയിലായിപ്പോയി. എല്ലാ സ്ഥാപനങ്ങളും ഇതിനേക്കാളപ്പുറത്തെ മുസീബത്ത് നമുക്ക് എന്തിൻ്റെ ഭരണേന് പറയുന്നില്ല. നമുക്കുള്ളത് ഒരു പള്ളിയും മദ്രസും കോളേജും സ്ഥാപനം ഇതല്ലേ നമ്മളെ ഒരു അന്തസ്വാഭിമാനം. അതിപ്പോൾ ബന്ധാക്കി തിരിക്കേണ്ട ഒരു ഗതി പറഞ്ഞെങ്കിൽ എന്ത് മുസീബത്താണിത്. അതിനുവേണ്ടി ഇപ്പോൾ എല്ലാ നിസ്കാരത്തിലും പോലും നമുക്ക് കുനൂത്ത് തോന്നിയിട്ട് അള്ളാഹിൻ്റെ സലാമത്തിന് കിടന്നു. ഇനിയിപ്പോൾ ഇതിനെ ബച്ചവാക്കണമെങ്കിൽ അവനല്ലാ ധൈര്യം വേറെ ഇതിന് തുറക്കുന്ന ഈ ഇട്ട ബീഗത്തിന് തുറക്കണമെങ്കിൽ അവനല്ലാത്ത വേറെ ആളില്ല. അതുകൊണ്ടിട്ട് എല്ലാ എൻ്റെ കുട്ടികളെ നിങ്ങളെല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, എന്തെങ്കിലും നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു ഹെൽപ്പ് ഒരു ചെയ്തെങ്കിൽ വലിയ നന്നായിരുന്നു. പിന്നെ നിങ്ങൾക്ക് എത്രയോ ബുദ്ധിമുട്ടുകാർ പ്രയാസക്കാരുണ്ടാവും, നിങ്ങൾക്ക് പിന്നെ നിങ്ങളെ ജോലിയിൽ ബുദ്ധിമുട്ടുണ്ടാവും, നിങ്ങളെ പിന്നെ നിങ്ങളെ കസ്ബിൻ്റെ അകത്ത് ബുദ്ധിമുട്ടുണ്ടാവും, നിങ്ങളെ കച്ചവടത്തിൻ്റെ ബിസിനസ്സിൻ്റെ അകത്ത് ബുദ്ധിമുട്ടുണ്ടാവും. അതൊന്നും ഞാൻ എനിക്കറിയില്ല എങ്ങനെ ഏത് അവസ്ഥ നിങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട്. ബുദ്ധിമുട്ടുള്ള ആളാരും ഒന്നും ഒരു പൈസയും തരണ്ട. പിന്നെ നിങ്ങളെക്കൊണ്ട് എന്തെങ്കിലും ഒരു കരിമത്ത് കൊണ്ടിട്ട് ഒരു വാക്കുകൊണ്ട് സഹായിക്കാൻ സാധിച്ച് നിങ്ങൾക്ക് തോഫിക്കുണ്ടെങ്കിൽ അത് വലിയൊരു കുണമായിരിക്കും. ആരും തരുന്നാളോട് തരിക്കാൻ കഴിയുന്നെങ്കിൽ അത് വലിയൊരു കുണമായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ ഒരു ഹെൽപ്പ് ചെയ്യുന്നെങ്കിൽ ഈ സന്ദർഭത്തിൽ നമ്മളെ കുറച്ച് കടലം പിടിയിട്ട് നമുക്കൊന്ന് ഫ്രീ ആവട്ടെയായിരുന്നു. പിന്നെ നമ്മുടെ മുമ്പത്തെ പോലെ തന്നെ നമ്മുടെ മദ്രസും പള്ളിയും കോളേജും എല്ലാം തുറന്നിട്ട് അതേപോലെ പ്രവർത്തിക്കാനുള്ള ഇത് ഫീക്കുണ്ടാവണം. ഇവിടെ 10-13 ലക്ഷം ഒരു മാസത്തിലൂടെ ചിലവ് വരുന്നുണ്ട്. ഇവിടുത്തെ വരുമാനത്തെ നമ്മുടെ ഈശ്വർമാർ ഒരു ഈശ്വർ ഇത് ഉടനെ ഉണ്ട് റെഡി. എപ്പോഴും പോയിട്ട് ദാറുൽ ഇർശാദിന് വേണ്ടി തന്നെ അയാളെ തടീനെ നീക്കി വെച്ച ഒരാൾ. അതുപോലെ ഈശ്വർമാർ എല്ലാ ഈശ്വർമാരും നല്ലവരാണ്. ഗൾഫിലുള്ളവരും നാട്ടിലുള്ളവരെന്നും ഒന്നും കുറവില്ല. എല്ലാം വലിയ ആത്മാർത്ഥമായിട്ട് ഇവർ സംരക്ഷിച്ചവരാണ്. അവർ പൈസ ആക്കാൻ വേണ്ടിയിട്ട് അവർ ഉദ്ദേശിച്ചില്ല. അവർക്ക് പോയിട്ട് ഗൾഫിൽ എത്ര വേണം കാശാക്കായിരുന്നു. അവരങ്ങനത്തെ ഒന്നും ചിന്തിച്ചിക്കാതെ വെറും വരി അള്ളാഹുവിൻ്റെ വജീന് വേണ്ടിയിട്ട് അധ്വാനിക്കുന്നതായിരിക്കുന്ന കൂട്ടാണ്. അത് മാത്രമല്ല, ഇതിൻ്റെ കമ്മിറ്റിൻ്റെ കഥ കേട്ടെങ്കിൽ അത് ഇത്രയും പറയാനുണ്ട്. ഇതെല്ലാം ഒരു 3 ദിവസം എല്ലാം പറഞ്ഞെങ്കിൽ തീരല. എല്ലാം ഗൾഫിൽ കമ്മിറ്റുണ്ട്. എവിടെ UAE-യിലുണ്ട്, സൗദിയിലുണ്ട്, ഒമാനിലുണ്ട്, ബഹ്റൈനിലുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. എല്ലാം വലിയ ഒരു ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത്. ഒറ്റ ഒരാൾ മാണിക്കാറില്ല ഇതിൽ കമ്മിറ്റിൽ. ഇങ്ങനെ ഈ സ്ഥാപനം പിരിച്ചു വെക്കുന്ന ആൾ മാണിൻ്റെ മിത്തൂറിലാൾ എന്നിട്ട് ഒരു അങ്ങനെ ഒരു വിചാരിക്കേണ്ട ഒരു സഹായിക്കുന്ന സഹകരിക്കുന്ന ആളെന്ന് പറഞ്ഞിട്ട് ഒരാളില്ല. നാട്ടുകാർ പിന്നെ ഈ നാട്ടിൽ ബന്ധപ്പെട്ട ആളുണ്ടാവും ഗൾഫിലെല്ലാം പോയിട്ട്. ഈ ദാറുൽ ഇർശാദിനെ പിരിച്ചു വെക്കുന്ന ആൾക്കാർ തന്നെ പറയാം, അവർ എല്ലാം അങ്ങേയറ്റം പിരിച്ചാണ്. ദാറുൽ ഇർശാദ് എന്ന് പറയുമ്പോൾ മെരിക്കോർ അങ്ങനത്തെ മനുഷ്യന്മാരല്ലോ. ഓരോരു കമ്മിറ്റി, സൗദി കമ്മിറ്റിയുണ്ട്, ദുബായിലുള്ള കമ്മിറ്റിക്കാരുണ്ട്. എത്തോ എന്തോ ഒരു സ്നേഹമാണ്, എന്നോട് എന്തോ ഒരു പിരിച്ചാണ്. ദാറുൽ ഇർശാദ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പിരിച്ചാണ്. കാരണം ഈ ദാറുൽ ഇർശാദ് കൂടെ എന്താക്കി, ഞങ്ങൾ കൊടുത്ത പൈസേനെ അവർ എന്താക്കി എന്നുള്ളത് അവരെല്ലാം കണ്ണുകൊണ്ട് കണ്ട് നോക്കിയിട്ട് അനുഭവപ്പെട്ടിട്ട് അവർക്ക് ആയിട്ടായി. ഇനി ഞങ്ങളെ വലിയ അവർക്ക് ഒരു ഡൗട്ടും കൂടെ ഇല്ല. എത്ര ആൾക്കാർ പോയിട്ട് അവരെ വിശ്വാസമാക്കിയിട്ട് അവർക്ക് ജാഗ്രതയുണ്ട്, അവർക്ക് സ്വന്തമുണ്ട്, അവർ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്നെല്ലാം പറഞ്ഞിട്ട് പല റിമാർക്കെല്ലാം ആയിക്കൊണ്ടുണ്ട്. അവരായിരിക്കൊന്നും ചൂടുകളല്ല. കാരണം അവർ കണ്ടു നോക്കി മനസ്സിലാക്കിയതാണ്. വിദ്യാഭ്യാസം അങ്ങനെ ഇത്രത്തോളം ഈ താരിക്കത്തോളം എല്ലാ കോളേജിൻ്റെക്കാളും മെച്ചമായ നിരക്കുള്ള പഠനമാണ് ഇവിടെ ഉള്ളത്. എല്ലാ കുട്ടികളും എല്ലാ കൊല്ലത്തിലും നല്ല മാർക്കിൽ പാസ്സാകുന്നത് അതെല്ലാം ഇത് അള്ളാഹുവിൻ്റെ തോഫീക്കാണ്. ഇത് ജമ്മാക്കിയിട്ടാക്കുന്ന കാർബറൊന്നുമല്ല, അള്ളാഹുവിൻ്റെ ഫദലാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയും ഇതെന്ത് വേണം, നമുക്കിത് നല്ല നിലക്കുന്ന ഒരു അന്തസ്സിൽ ഇത് നടക്കണം. അതിലേക്കുള്ള എല്ലാ നിലക്കുള്ള പിരിച്ചപ്പാട് നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ എന്തോ ആക്കണ്ട ഉപകാരം, അവർക്ക് വന്നിട്ട് നാട്ടിലേക്ക് വന്നിട്ടൊന്നു ഞാൻ ഹയാത്തുണ്ടെങ്കിൽ വന്നിട്ട് മൂടിയിട്ട് പോകണം. അല്ലെങ്കിൽ ഞാനിപ്പോൾ മരിച്ചെങ്കിൽ കബറെങ്കിൽ വന്നിട്ട് കബറിൻ്റെ കൂടെ വന്നിട്ടെങ്കിൽ ഒരു സലാം പറഞ്ഞിട്ട് പോകണം തിരിഞ്ഞ. ഇപ്പോൾ എപ്പോൾ മരിക്കുമെന്ന് പറഞ്ഞാൽ കയ്യല്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ വിഷയം ഇപ്പോഴത്തെ അത്ഭുത കഥയല്ലേ തിരിഞ്ഞല്ലോ. കറണ്ട് പിടിച്ച പോലത്തെ വിഷയമാണ്. കറണ്ട് പിടിച്ചവനെ തൊട്ടെങ്കിലും അവനുക്കും ആപത്തന്നെ തിരിഞ്ഞല്ലേ. അതുപോലത്തെ കൊറോണ സീക്ക് വന്നവൻ്റെ അടുക്കെ പോയെങ്കിൽ ആ പോയ കുടുങ്ങി തന്നെ. അങ്ങനത്തെ പോലത്തെ മുസീബത്തിന് അള്ളാഹു ഇറക്കിയിട്ടുണ്ട് ഇതിനെ അവർ. അപ്പോൾ അതുകൊണ്ട് അള്ളാഹു ഈ ഇറക്കിയതായിരിക്കുന്ന ഈ ബലാവിനെ, ഈ ഇറക്കിയ റബ്ബനെ അതിനെ ഈ ലോകത്തിന് ഉയർത്തിയിട്ട് എല്ലാവർക്കും ശാന്തിയും സമാധാനവും അള്ളാഹു കൊടുക്കട്ടെ. നമ്മളെന്നിട്ട് രോഗം പിടിപ്പെട്ടതായിരിക്കുന്ന ആൾക്കാർ, രോഗികൾ ആശുപത്രിയിലുള്ളവരുണ്ട്,
അതുപോലെ തന്നെ വീട്ടിനകത്ത് സുഖമില്ലാതെ കിടക്കുന്നവരുണ്ട്. എല്ലാവർക്കും അള്ളാഹു ആഫിയത്തും ആരോഗ്യം കൊടുക്കുമാറാകട്ടെ. നമ്മൾ, നമ്മുടെ ഭാര്യ, മക്കൾ, കുടുംബങ്ങൾ, നമ്മുടെ സ്നേഹിതന്മാർ, ദാറുൽ ഇർശാദിനെ ആരെല്ലാം എന്തെല്ലാം വിധത്തിൽ സഹായിച്ചവർ സഹകരിച്ചവരുണ്ടോ അവർക്കെല്ലാം ഖൈറും ബർക്കത്തും സന്തോഷവും നിഅമത്തും അള്ളാഹു ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. എത്രയോ ദാറുൽ ഇർശാദുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ മരിച്ചു പോയവരുണ്ട്. പടച്ചവനെ അർഹമുർ റഹീമിനായ റബ്ബെ, അവരെ ഖബറിൽ നീ സന്തോഷമാക്കണം തമ്പുരാൻ. ആരെല്ലാം ഞങ്ങളിപ്പോൾ ഈ ദുന്യാവിൻ്റെ അകത്ത് ഈ വിരുഷത്തിലും മഹബത്തിലും നീ ഒരുമിച്ച് കൂട്ടിയതുപോലെ നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗത്തിൽ ഞങ്ങൾ നീ ഒരുമിച്ച് കൂട്ടണം തമ്പുരാനെ. പടച്ചവനെ, നിൻ്റെ ഔലിയാക്കൾ, നിൻ്റെ അമ്പിയാക്കൾ, സ്വാലിഹീങ്ങളുടെ ആ സുമ്രത്തിൽ ഞങ്ങൾ നീ ഒരുമിച്ച് കൂട്ടണം തമ്പുരാനെ. അവരെ ഷഫാഅത്ത്, അവരെ ദുആ ഞങ്ങൾക്ക് നീ എത്തിച്ചു തരണം തമ്പുരാനെ. അവരെ മദദ് ഞങ്ങൾക്ക് എപ്പോഴും നീ ദായിമയാക്കണം റഹ്മാനെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല.